അതിനു മുമ്പ് ചേട്ടനെ കണ്ടിട്ടില്ല, നേരിട്ട് അല്ലേ? അതെ, ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ വെച്ച് കണ്ടുമുട്ടാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ചേച്ചി കാണാൻ പറ്റിയതിലും വളരെയധികം സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. ചേട്ടാ, ചേട്ടൻ ഒരുപാട് ആർട്ടിസ്റ്റുകളെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. കുറെ പേരൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പൊ തൊണ്ടയിൽ സൗണ്ട് ഒക്കെ പോയി. പിന്നെ നമ്മളെക്കാൾ നല്ല ആർട്ടിസ്റ്റുകൾ വന്ന് സ്റ്റേജിൽ സ്റ്റാറുകൾ ചെയ്ത് തുടങ്ങിയപ്പോ നമ്മൾ പതുക്കെ കോമഡിയിലേക്ക് അങ്ങ് മാറി, അങ്ങനെ സ്കിറ്റിലേക്ക് പോയായിരുന്നു. പക്ഷെ ഇന്ന് ചേട്ടൻ പ്രിപ്പയർഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തൊണ്ടയിൽ കിടക്കുന്ന രണ്ട് സ്റ്റാറുകൾ അങ്ങ് പറയാം. അപ്പൊ ഞാൻ ആദ്യം ജഗതി ശ്രീ പറഞ്ഞ ശബ്ദം. ഓവരെ ഓർമ്മയുടെ കൂടുകൂടാറുകളിൽ പകുട ചടുലമായി പകുടക്കിലി പഞ്ചപാണ്ഡവരെ ദഞ്ചകത്തെ പഞ്ചലിപ്പിച്ച പഞ്ച രക്തത്തിന്റെ തോഴി പാഞ്ചാലി നിന്റെ മൃദുല മനോഹരവേണിയിൽ ഒലിഞ്ഞുകൂടി അലിഞ്ഞു ചേരി വരികയുള്ള ഒരു ദാഹമാകുന്നു പ്രിയ. ജാദർക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. കൂടെ വരുന്നു ഞാൻ, ദേ പോകും വഴിയെല്ലാം ഈ ചെയ്തവരും കൂടെ. ഉലകനായകൻ കമലഹാസന്റെ ശബ്ദം. എനക്ക് എല്ലാമേ ഭയമാർക്കും കിളന്ന സൊല്ലിരിക്കും. എനക്ക് കാട് ഭയം, എനക്ക് പൂ ഭയം, എനക്ക് ചെണ്ട് ഭയം, എനക്ക് ചെണ്ട് പുള്ളർക്കും വണ്ട് ഭയം, എനക്ക് ഫോൺ ഭയം, എനക്ക് ഫ്ലൈറ്റ് ഭയം, എനക്ക് ഡോക്ടർ ഡോക്ടർ കുഞ്ഞുനാളിൽ എന്നെ അപ്പ അമ്മ എല്ലാവരും സൊല്ലിരിക്കും. തനാലി ഒരു പൈത്തിക്കാർ മാതിരി ഇരിക്കുന്നു. ഡോക്ടർ തുപ്പാക്ക് പിടിക്കുന്നു. പോലീസുകാർ എനക്ക് ഭയം. ശരിക്ക മുടിയതും മനിതൻ പേർ കടവുൾ കടവുൾ പാതി കനവും പാതി. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. അടിപൊളി, ഒരുപാട് സന്തോഷം ചേട്ടാ. ചേട്ടൻ കൊറേ നാളിന് ശേഷമാണോ ഒരു വേദിയിൽ? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു വേദിയിലേക്ക് വരുന്നത്. കുറച്ചു കാലം ഇവിടെ നിന്നൊക്കെ പുറത്തു പോയി, ഗൾഫിലൊക്കെ പോയി ജോലിയൊക്കെ ചെയ്തു, അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നതാണ്. ഏത് ട്രൂപ്പിലായിരുന്നു? ഞാൻ ആദ്യം കളിച്ചു തുടങ്ങിയത് കൊച്ചിൻ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ സമിതിയിലായിരുന്നു. പിന്നെ കൊച്ചിൻ ഒനീഡ, കൊച്ചിൻ സെവൻ ആർട്സ്, രസിക, അങ്ങനെ മിമിക്സ് മീഡിയ, അങ്ങനെ കൊച്ചിൻ കലാലയം, അങ്ങനെ കുറെ സമിതികളിൽ ഇങ്ങനെ കളിച്ചു കളിച്ചു. ഹരിശ്രീ യൂസഫിനെ പരിചയമുണ്ടോ? പിന്നെ ഹരിശ്രീയില് ഞാൻ ഗ്യാപ്പ് കളിക്കാൻ പോകാറുണ്ട്. യൂസഫിന്റെ ഭയങ്കര മാനറിസം അത് പറയാറുണ്ട്. യൂസഫ് ചെയ്യുന്ന അമ്പിളിച്ചേട്ടന്റെ ശബ്ദവും പിന്നെ അതേ ഡയലോഗ്സും കാര്യങ്ങളൊക്കെ തന്നെ. അപ്പം പെട്ടെന്ന് എവിടെ ഒരു ഹരിശ്രീ യൂസഫ്? ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത യൂസഫ് ഖാനെ പോലെ തന്നെ ഇരിക്കുന്നു. ഈ ഗൾഫിലെ സൗദിയിലായിരുന്നു? സൗദിയിലായിരുന്നു. ആ, അവിടെ ഇന്റീരിയർ ഡിസൈൻ പെയിന്റർ ആയിട്ട് പോയതാ. ഓ ശരി. അപ്പൊ അവിടത്തെ നിതാഗത്ത് എന്ന് പറഞ്ഞ പ്രശ്നം, സ്വദേശിവൽക്കരണം വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ നല്ലൊരു കടക്കാരനായിട്ട് തന്നെ തിരിച്ചു പോന്നു. ഇപ്പൊ ഇവിടെ നാട്ടില് ഈ പെയിന്റിങ്ങിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഗ്രാമും ഒരുപോലെ തന്നെ കൊണ്ടുപോകും. സൗദിയിലൊന്നും സ്റ്റേജ് ചെയ്യാൻ പറ്റിയായിരുന്നോ? ഇല്ല, സ്റ്റേജ് അവിടെ തുടങ്ങിയിട്ടില്ല. അവിടെ സ്റ്റേജ് ഷോ തുടങ്ങി, അങ്ങനത്തെ പരിപാടികൾ ആയില്ലായിരുന്നു. പക്ഷെ അവിടെ പരസ്യമായിട്ട് പ്രോഗ്രാം ചെയ്ത ഒരാളുണ്ട്. രാജാവാണോ? അത് കഴിഞ്ഞ് ഞാൻ ഒരിടത്ത് പോയിട്ട് ഞാനത് പറഞ്ഞു. ഇങ്ങനെ ഞാൻ അവിടെ പോയിട്ട് പരസ്യമായിട്ട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ തന്നെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നേരം വേറൊരാൾ പറഞ്ഞ, അവിടുത്തെ പോലീസ് നിന്നെ കണ്ടിട്ടില്ല, കണ്ടിരുന്നെങ്കിൽ പിടിച്ചാകത്തിട്ടേ. ശരിക്കും അപ്രൂവല്, വിത്ത് പെർമിഷൻ കിട്ടിയ അപ്രൂവലോട് കൂടി ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നമുക്ക് ചെയ്യാൻ പറ്റും റിയാദില് കോമഡി ഉത്സവത്തിന്റെ ഷോ ചെയ്യാൻ പറ്റി. അതായത് ഫുൾ ടീം, എല്ലാ ടീം ഉൾപ്പെടെ. അല്ല, ഇപ്പൊ അവിടെ പെർമിഷൻ കൈ തുടങ്ങി. ആദ്യമായിട്ട് അപ്രൂവൽ കിട്ടിയ ഒരു ഷോ ആയിരുന്നു. അവിടെ കുറച്ച് നിയമങ്ങളുണ്ട്, അതിനനുസരിച്ച് തന്നെ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ കുറെ സൗദി അനുഭവങ്ങളും കൂടി നമുക്ക് കേൾക്കാൻ സാധിച്ചു. പക്രുചേട്ടാ, പ്രമോദ, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഇത്രയും കാലം മിമിക്രി രംഗത്ത് നിന്നതിന് ശേഷം ഈ ജീവിതത്തിന്റെ ചുറ്റുപാട് കാരണം നമ്മൾ വേറൊരു നാട്ടിൽ പോയി, അവിടെയും കലാപരിപാടി ഉള്ള സമയത്തൊക്കെ പറ്റാവുന്ന രീതിയിൽ ചെയ്യുക, അതിനുശേഷം നാട്ടിൽ വരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ കോവിഡിന്റെ ഇതൊക്കെ ഉള്ളത് കൊണ്ട് ഉത്സവവേദികളൊക്കെ തന്നെ ഇപ്പൊ സ്റ്റോപ്പായി നിൽക്കുകയാണ്. അപ്പൊ ഇനി ഇതിന് ശേഷമുള്ള എന്തായാലും ഒരു റീ ഓപ്പണിംഗ് ഉണ്ടാവുമല്ലോ, ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവും. ആ സമയത്ത് പറഞ്ഞ പോലെ ഒരുപാട് വേദികളൊക്കെ കിട്ടി, സിനിമയിലൊക്കെ തന്നെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. എന്തായാലും ഗംഭീരമായി കണ്ടതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിന് ശേഷം വേദികളൊക്കെ ഉണരട്ടെ, ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇക്കേനെയും പ്രജോദേട്ടനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നിരവധി ചിരിമുഹൂർത്തങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട ശ്രീ പ്രമോദ് പിറവം എന്ന കലാകാരന്
കോമഡി ഉത്സവത്തിന്റെ സ്നേഹാദരവ്.